ഹായ് ഗായ്സ്, നമുക്കിന്നൊരു സ്പെഷ്യൽ മന്തി തയ്യാറാക്കി നോക്കിയാലോ. ചിക്കനും ബീഫും ഒന്നും വെച്ചിട്ടല്ല, നമ്മുടെ സോസേജ് വെച്ചിട്ടാണോ മന്തി തയ്യാറാക്കുന്നത്. നല്ല എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. മന്തി റൈസ് ആയാലും കുഴപ്പമില്ല, മന്തി റൈസാണ് വേണ്ടത് ശരിക്ക്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബസ്മതിയാണ്, ഏതായാലും കുഴപ്പമില്ല, ലോങ് റൈസ് ആയാൽ മതി കേട്ടോ. നമ്മുടെ ജീരകശാല അങ്ങനത്തെ അരികളൊന്നും എടുക്കരുത്, ലോങ് റൈസ് എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ 2 ഗ്ലാസ് ഉണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 2-3 വട്ടം കഴുകിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതുപോലെ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. 1/2 മണിക്കൂർ സോക്ക് ചെയ്യണം, എന്നാലേ ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 1/2 മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. സോസേജ് ഞാൻ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഐസ് പോവാൻ. നമ്മൾ ഫ്രീസറിലാണല്ലോ വെക്കുക, അപ്പം നല്ല ഐസായിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ച് ഐസൊക്കെ കളയുക. അപ്പോൾ 1 പാക്കറ്റാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം എടുക്കാം, അധികം എടുത്താലും നമ്മൾ മന്തിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ദാ ഇനി നമുക്കിത് നന്നായിട്ട് 2-3 വട്ടം കഴുകിയെടുക്കാം. അപ്പം ഞാനെന്താ ഈ ഒരു അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ച് വലുതാക്കി കട്ട് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് മന്തിക്ക് ടേസ്റ്റ് വരുള്ളൂ. ചെറുതാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങോട്ട് കടിക്കാനായിട്ട് കിട്ടില്ല. അങ്ങനെ ഞാനെന്താ സോസേജ് ഫുള്ള് കട്ട് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് 1 ക്യാപ്സിക്കം ഫുള്ളായിട്ടുള്ളൊരു വലിയ ക്യാപ്സിക്കം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 മീഡിയം സൈസ് സവാള. വേറൊന്നും നമുക്കിതിലേക്ക് അരിഞ്ഞ് ചേർക്കാനില്ല, ഈ ക്യാപ്സിക്കവും സവാളയും മാത്രം മതി കേട്ടോ. അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് കുറച്ചിട്ടാൽ മതി, കാരണം സോസേജിൽ ഉപ്പുണ്ട്. ഇനി നമ്മൾ മാഗി ക്യൂബും ഇതൊക്കെ ഇടും, അപ്പോഴും ഉപ്പ് വരും. അപ്പോൾ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുരുമുളക് പൊടി. മാഗി ക്യൂബ് ഞാനിപ്പോൾ ഇടുന്നത് 1/2 ആണ്, എൻ്റെ കയ്യിൽ അത്ര ഉള്ളു. പിന്നെ എൻ്റെ കയ്യിൽ മാഗി മാജിക് പൗഡർ ഉണ്ട്, നല്ലൊരു ഫ്ലേവറുള്ള പൗഡറാണ് മാഗി മാജിക് മസാല. അപ്പോൾ അതൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബിൻ്റെ അതേ ഫ്ലേവർ തന്നെയാണ് കേട്ടോ അതും. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. മിക്സാക്കി വന്നപ്പോഴാണ് ഗൈസ് കളറില്ലാണ്ടൊരു രസമില്ല കാണാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 1 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കണ്ടോ, ഇപ്പം നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. നമ്മുടെ അരി ഇപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ടാവും, അത് നമുക്ക് വേവിച്ചെടുക്കാം. അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെള്ളം കളയാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുക്കറിൽ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. എല്ലാവരും പറയും ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അരി ഒട്ടിപ്പിടിക്കില്ല എന്നൊക്കെ, അപ്പോൾ ഞാനും കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. മന്തിക്കാവുമ്പോൾ ഫുള്ള് അങ്ങോട്ട് വെന്ത് പായസം ആവണ്ട, ഓരോ മണി ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വെന്താൽ മതി കേട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. കുക്കർ അടച്ച് വേവിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തു പോകും, കറക്റ്റ് നമുക്ക് ഒരു അളവിൽ കിട്ടില്ല. അതാണ് ഞാൻ ഇങ്ങനെ വേവിച്ചത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കി കറക്റ്റ് വേവാകുമ്പോൾ ഊറ്റിയെടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊരു പാനിലേക്ക് നമ്മുടെ സോസേജ് ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലൊന്നും ഒഴിക്കണ്ട, കാരണം നമ്മളത് മിക്സാക്കുമ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഓയിൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആവുന്ന ടൈമുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഞാനെന്താ ഒരു 10-15 മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേവിച്ചെടുത്തു. അപ്പം നമ്മുടെ സോസേജൊക്കെ കണ്ടോ, ചൂട് തട്ടുമ്പോൾ ഇങ്ങനെ വീർത്ത് വരും, അതാണ് അതിൻ്റെ ഒരു വേവ് എന്ന് പറയുന്നത്. സോസേജ് ഡബിൾ സൈസായിട്ട് വരും. ഇപ്പോൾ ഇതാ സോസേജ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് എരിവ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂടി കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തു. അപ്പോൾ ഇതാ കണ്ടോ, നേരത്തേക്കാളും ഒന്നും കൂടി ഒന്ന് വീർത്തു, സോസേജ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം, മന്തി സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സോസേജ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മന്തി സെറ്റാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ റൈസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മന്തി റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
മന്തി ഉണ്ടാക്കാൻ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയും, നല്ല എളുപ്പമാണ്. അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തത്. അറിയുന്നവർ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യട്ടോ. അപ്പോൾ ഞാനിതാ റൈസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊരു മന്തിക്കൊക്കെ ഒരു പുക മണം ഉണ്ടാവില്ലേ, ഒരു സ്മോക്കി സ്മെല്ല്, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പുകച്ചെടുക്കാം. അതിനായിട്ട് കനൽ നമ്മൾ ഊതൊക്കെ കത്തിക്കുന്ന കയ്യിലുണ്ടല്ലോ, അതൊന്ന് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ പുക വരും. എന്നിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം. ഇത് അടച്ചു വെച്ചാൽ ആ പുക ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങി നമ്മളെ ചോറിനും ഒക്കെ ഒരു പുക മണം വരും. പണ്ടൊക്കെ പുക മണം അടിക്കുന്നു പറഞ്ഞിട്ട് ആൾക്കാർ കളയും, പുക ചുരടിക്കുന്നുണ്ട്. ഇപ്പം അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കണല്ലേ ഗൈസ്, എന്താണ് കാലം പോയൊരു പോക്കേ. അപ്പോൾ അതാ നമ്മുടെ മന്തി ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മിക്സാക്കി എടുത്തു. അങ്ങനെ നമ്മളെ മന്തി റെഡിയായി. ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സോസേജ് കിട്ടുമ്പോൾ ഇതുപോലെ മന്തി ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. അതിന് മുന്നായിട്ട് ഞാൻ ഇതൊന്ന് കഴിച്ച് കാണിച്ച് തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് പൊതുവേ സോസേജ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് സോസേജിൻ്റെ മന്തി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് കാണിച്ച് തരാം. എനിക്ക് മാത്രമല്ല, ഇവിടെ മക്കൾക്കും മിക്കാക്കും എല്ലാവർക്കും ഇഷ്ടമാണ് സോസേജ്. അപ്പോൾ സോസേജിലേക്ക് നമ്മളൊരു റെഡ് ചട്നി ഉണ്ടാക്കുമല്ലോ, അത് ഇവിടെ ആർക്കും വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തൈര് വെച്ചിട്ട് കച്ചമ്പർ ഉണ്ടാക്കി സലാഡ്. അപ്പോൾ ഇത് കൂട്ടിയിട്ടാണ് ഞാൻ മന്തി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളെ കൊതിപ്പിക്കുകയല്ല കേട്ടോ ഗൈസ്, ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയ കാരണം ഒന്ന് കഴിച്ച് കാണിച്ച് തരണ്ടേന്ന് വെച്ചിട്ട് കാണിക്കുകയാണ്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കഴിച്ചതാണ് കേട്ടോ ഗൈസ്. ഞങ്ങളിപ്പോൾ കഴിക്കാൻ ടൈമായിട്ടില്ല, ഇക്കോ ഓഫീസിൽ നിന്ന് വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുക. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. എനിക്കിന്നും പണികൾ ബാക്കിയുണ്ട് ഗൈസ്, അപ്പം ഞാനതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.